സി പി എം നേതാക്കൾക്കെതിരെ ആരോപണങ്ങളുമായി സ്വർണക്കടത്തുകേസിലെ പ്രതി സ്വപ്ന സുരേഷ് മുൻ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ തോമസ് ഐസക് മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് സ്വപ്ന ഇന്ന് വീണ്ടും രംഗത്ത് വന്നത് ചതിയുടെ പത്മവ്യൂഹം എന്ന പുസ്തകം ഇറങ്ങിയതിന് പിന്നാലെയാണ് ഇത്തരമൊരു ആരോപണവുമായി സ്വപ്ന രംഗത്ത് വന്നത് ഇതുവരെ സ്വപ്നയുടെ ആരോപണങ്ങളിൽ ഇടമില്ലാതിരുന്ന നേതാക്കളായിരുന്നു ഐസക്കും കടകംപള്ളിയും കടകംപള്ളി സുരേന്ദ്രൻ കൊച്ചിയിൽ വച്ച് ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചുവെന്നാണ് സ്വപ്ന ഉയർത്തുന്ന ആരോപണം അതേസമയം പി ശ്രീരാമകൃഷ്ണൻ ഔദ്യോഗിക വസതിയിലേക്ക് ഒറ്റയ്ക്ക് വരാൻ ആവശ്യപ്പെട്ടു തോമസ് ഐസക് മൂന്നാറിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നുവെന്ന് സ്വപ്ന പറഞ്ഞു ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സ്വപ്ന സി പി എം നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് സി പി എം നേതാക്കൾക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണെന്നാണ് സ്വപ്നയുടെ ആരോപണം ഗുരുതര ആരോപണമാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് നടത്തിയത് ഒരു എം എൽ എയോ മന്ത്രിയോ ആയിരിക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് സ്വപ്ന പറഞ്ഞു ഒരു കാരണവശാലും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് കടകംപള്ളി കയറി പിടിച്ചു പീഡനമെന്നൊന്നും പറയാനില്ല അതൊന്നും സംഭവിച്ചതായും പറയുന്നില്ല ഫോണിൽ കൂടി മോശമായി സംസാരിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തിട്ടുണ്ട് വീട്ടിലേക്ക് വരാമെന്നും ഹോട്ടലിൽ റൂമെടുക്കാമെന്നും പറഞ്ഞു സെക്ഷൽ മെസ്സേജുകൾ അയച്ചു റൂമിലേക്ക് ചെല്ലാനായി നിർബന്ധിച്ചുവെന്നും സ്വപ്ന അഭിമുഖത്തിൽ പറഞ്ഞു സാധാരണ പല സ്ത്രീകളും ചെയ്യുന്നത് പോലെ എനിക്കും ആ മെസ്സേജുകൾ ദുരുപയോഗം ചെയ്യാനും ബ്ലാക്ക് മെയിൽ ചെയ്യാനും കഴിയുമായിരുന്നു എന്നാൽ അത് ചെയ്തിട്ടില്ല ഇക്കാര്യങ്ങൾ ശിവശങ്കറിന് അറിയാമായിരുന്നു മന്ത്രിയല്ലേ ആരോടും പറയേണ്ടെന്നാണ് ശിവശങ്കർ പറഞ്ഞത് ഇതിനെല്ലാം തെളിവുണ്ട് അത് ഇടിക്ക് കൈമാറിയിട്ടുണ്ട് പറയുന്നത് ശരിയല്ലെങ്കിൽ കടകംപള്ളി തനിക്കെതിരെ കേസ് കൊടുക്കട്ടെ എന്നും അതല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരട്ടെയെന്നും സ്വപ്ന പറഞ്ഞു ശിവശങ്കറുമായി ഉണ്ടായിരുന്നത് ആത്മബന്ധമായിരുന്നു എന്നും അവർ പറഞ്ഞു അതേസമയം മറ്റു നേതാക്കൾ ഇതിനായി വ്യാഗ്രത പൂണ്ടിരിക്കുകയാണെന്നും സ്വപ്ന പറയുന്നു കൊച്ചി ബോൾഗാട്ടിയിലെ ഹയാത്ത് ഹോട്ടൽ ഉദ്ഘാടനത്തിന് കടകംപള്ളി വന്നിരുന്നു അവിടെ ഞാനും ഉണ്ടായിരുന്നു ഹോട്ടലിൽ റൂം എടുക്കാമെന്ന് വരെ പറഞ്ഞിരുന്നു കടകംപള്ളിക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട് മര്യാദയോടെ പെരുമാറണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം എന്നോട് കടകംപള്ളിക്ക് ദേഷ്യമായിരുന്നുവെന്ന് അവർ പറഞ്ഞു അതേസമയം മുൻസ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ കോളേജ് വിദ്യാർത്ഥിയെ പോലെയാണ് പെരുമാറിയിട്ടുള്ളതെന്നാണ് സ്വപ്നയുടെ ആരോപണം ഔദ്യോഗിക വസതിയിലെ മദ്യപാന സദസ്സിനിടെ മോശമായി പെരുമാറി ഒറ്റയ്ക്ക് ഔദ്യോഗിക വസതിയിൽ എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോളേജ് കുട്ടികളെ പോലെ അനാവശ്യ മെസ്സേജുകൾ അയക്കുന്ന ബാലിശ സ്വഭാവക്കാരനാണ് മുൻ സ്പീക്കർ ഇത്തരം ഫ്രസ്ട്രേഷനുകളുള്ളയാളാണ് ശ്രീരാമകൃഷ്ണനെന്നും സ്വപ്ന പറഞ്ഞു